ഹായ് ഫ്രണ്ട്സ്, റിസർച്ചുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത 2022 പബ്ലിക് എക്സാമിൻ്റെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്, അതായത് പ്രിവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 29 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക, 6 സ്കോർ വീതം. അതിൽ 29-ാമത്തെ ക്വസ്റ്റ്യന് എ ഹെർബർട്ട് റിസ്ലി, അതിൻ്റെ ആൻസർ ജാതി സെൻസസ് 1901, പേജ് 60 പാട്ട് 1-ലുണ്ട്. അതിൻ്റെ ആൻസർ ശ്രീനാരായണ ഗുരു, അതിൻ്റെ ആൻസർ പേജ് 62 പാട്ട് 1-ലുണ്ട്. അത് SNDP ആണ് ആൻസർ. സി MN ശ്രീനിവാസ്, അതിൻ്റെ ആൻസർ പേജ് 64 പാട്ട് 1-ലുണ്ട്. സംസ്കൃതവൽക്കരണമാണ് ആൻസർ. പിന്നെ ഡി ജ്യോതിബ ഫൂലെ, അതിൻ്റെ ആൻസർ പേജ് 58 പാട്ട് 1-ലുണ്ട്. അതിൻ്റെ ആൻസർ സത്വശോധക സമാജം. ഇനി ഈ സ്ഥിര സവിശേഷതകൾ, അതിൻ്റെ ആൻസർ പേജ് 66 പാട്ട് 1-ലുണ്ട്. അതിൻ്റെ ആൻസർ ഭാഷ. ഇനി എഫ് പ്രബല ജാതി, അതിൻ്റെ ആൻസർ പേജ് 64 പാട്ട് 1-ലുണ്ട്. യാദവന്മാർ. 30-ാമത്തെ ക്വസ്റ്റ്യന് മുതലാളിത്ത വ്യവസ്ഥയുടെ സവിശേഷതകൾ വിവരിക്കുക, അതിൻ്റെ ആൻസർ പേജ് 13 പാട്ട് 2-ലുണ്ട്. ഉൽപാദനോപാധികളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന വ്യവസ്ഥയാണ് മുതലാളിത്തം. മുതലാളിത്ത വ്യവസ്ഥയുടെ സവിശേഷതകൾ: സ്വകാര്യ സ്വത്തവകാശം, ലാഭേച്ഛ, മത്സരം, ഊർജ്ജസ്വലത, സ്വതന്ത്ര വിപണി, തുറന്ന അവസരങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ, സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇനി 31-ാമത്തെ ക്വസ്റ്റ്യന്, ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിവരിക്കുക, അതിൻ്റെ ആൻസർ പേജ് 67-68 പാട്ട് 2-ലുണ്ട്. ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത്. ചെറുകിട കർഷകർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല. ചെലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല. പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്കുണ്ടായിരുന്നില്ല. അസമത്വങ്ങൾ രൂപം കൊണ്ടു. വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കി ഉൽപ്പാദനം നടത്തി. എന്നാൽ ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത്. സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും വൻ ലാഭമുണ്ടാക്കി. എന്നാൽ ദരിദ്ര കർഷകർക്ക് ദരിദ്രരായി തുടർന്നു. കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് ഇടവരുത്തി. ഉഴവ്, മെതി, കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തു. ഇത്തരം സേവന ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ തൊഴിൽ നഷ്ടമായതോടെ നഗരങ്ങളിലേക്ക് കുടിയേറി. ഇതിലൂടെ ഗ്രാമനഗര കുടിയേറ്റം വർദ്ധിച്ചു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകാൻ തുടങ്ങി. ഇനി 32-ാമത്തെ ക്വസ്റ്റ്യന്, സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക, അതിൻ്റെ ആൻസർ പേജ് 130, 131, 132 പാട്ട് 2-ലുണ്ട്. സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ എല്ലാ വികസന പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊണ്ടിരുന്നു. തൊട്ടുകൂടായ്മ, ശൈശവിവാഹം, വിധവകൾക്കെതിരെ സമൂഹം കൽപ്പിക്കുന്ന വിലക്ക്, ആഭിചാര പ്രയോഗങ്ങൾ തുടങ്ങിയവക്കെതിരെയും മാധ്യമങ്ങൾ പൊരുതി. ദേശീയ പ്രശ്നങ്ങളോട് യുക്തവും ശാസ്ത്രീയവുമായ മനോഭാവമാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചത്. സിനിമാ തിയേറ്ററുകളിൽ ഫീച്ചർ ഫിലിമുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചലച്ചിത്ര വിഭാഗം തയ്യാറാക്കിയ ന്യൂസ് റീലുകളും ഡോക്യുമെൻ്ററികളും പ്രദർശിപ്പിച്ചിരുന്നു. റേഡിയോ 1920കളിലാണ് ഇന്ത്യയിൽ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. കൽക്കത്ത ചെന്നൈ നഗരങ്ങൾ ആസ്ഥാനമാക്കിയുള്ള ഹാം റേഡിയോ സംപ്രേഷണ ക്ലബ്ബുകളാണ് ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്.
1940കളിൽ ഹാം റേഡിയോ ഒരു മികച്ച പ്രക്ഷേപണ സംവിധാനമായി മാറി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ റേഡിയോ ശക്തികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിനുള്ള ഒരു ഉപകരണമായി മാറി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആകെ 6 റേഡിയോ സ്റ്റേഷനുകൾ മാത്രമാണ് രാജ്യത്തുണ്ടായിരുന്നത്. 1950കളിൽ ട്രാൻസിസ്റ്ററുകളുടെ വരവോടുകൂടി റേഡിയോ സംപ്രേഷണം പ്രസിദ്ധമാകാൻ തുടങ്ങി. അന്ന് റേഡിയോ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് ആവശ്യമായിരുന്നു. 1950ഓടെ ഇന്ത്യയിലൊട്ടാകെ 500,000 പേർക്ക് റേഡിയോ ലൈസൻസ് ഉണ്ടായിരുന്നു. അമിത റോയിയെ പോലെയുള്ള പ്രതിഭാശാലികളായ വനിതകൾ ആൾ ഇന്ത്യ റേഡിയോയിൽ പ്രവർത്തിച്ചിരുന്നു. 1960കളിലെ ട്രാൻസിസ്റ്റർ വിപ്ലവം കാര്യങ്ങളെ മാറ്റിമറിച്ചു. വില കുറഞ്ഞ ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്നതും കൊണ്ടു നടക്കാവുന്നതുമായ ട്രാൻസിസ്റ്റർ റേഡിയോ സെറ്റുകൾ സാധാരണക്കാർക്ക് പോലും പ്രാപ്യമാക്കി. 2000ഓടുകൂടി ഇന്ത്യയിലെ കുടുംബങ്ങളിൽ 1/2 ഭാഗത്തിനും റേഡിയോ സെറ്റുകൾ ഉണ്ടായിരുന്നു. അവയിൽ നല്ലൊരു ഭാഗവും ഗ്രാമീണ കുടുംബങ്ങളായിരുന്നു. 24 ഭാഷകളിലും 146 ഉപഭാഷകളിലും അക്കാലത്ത് റേഡിയോ പരിപാടികൾ സംപ്രേഷണം ചെയ്തിരുന്നു. ആൾ ഇന്ത്യ റേഡിയോ വാർത്തകളെ, വർത്തമാന കാര്യങ്ങളെ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയായിരുന്നു ആൾ ഇന്ത്യ റേഡിയോ പ്രധാനമായും പ്രക്ഷേപണം ചെയ്തിരുന്നത്. 1960കളിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദനക്ഷമത കൂടിയ വിത്തിനങ്ങളെ രാജ്യത്തെ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ അവയെക്കുറിച്ച് പ്രത്യേക പ്രചാരണ പരിപാടി AIR ഏറ്റെടുത്തു. 1967 മുതൽ 10 വർഷത്തേറെ കാലം ഈ പ്രചാരണ പരിപാടി രാജ്യമൊട്ടാകെ തുടർച്ചയായി സംപ്രേഷണം ചെയ്യപ്പെട്ടു. വിവിധ ഭാരതി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നത് വിവിധ ഭാരതി റേഡിയോ സ്റ്റേഷൻ വഴിയായിരുന്നു. ചലച്ചിത്ര ഗാനങ്ങളുടെയും വാണിജ്യ പരിപാടികളുടെയും സംപ്രേഷണത്തിനാണ് വിവിധ ഭാരതി ഊന്നൽ നൽകിയത്. 1957 ഈ ചാനലിനെ AIR ഏറ്റെടുത്തു. താമസിയാതെ സ്പോൺസേഡ് പരിപാടികളും പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. AIRനെ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന ഒരു ചാനലായി വിവിധ ഭാരതി വളർന്നു. ടെലിവിഷൻ 1959 തന്നെ ഇന്ത്യയിൽ ടെലിവിഷൻ അവതരിപ്പിക്കപ്പെട്ടു. ഗ്രാമവികസനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ടെലിവിഷൻ പരിപാടികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സംപ്രേഷണം ചെയ്യാനുള്ള ഒരു പദ്ധതി 1975 ആരംഭിച്ചു. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് എന്ന പേരിൽ ഇതറിയപ്പെട്ടു. അച്ചടി മാധ്യമം അച്ചടി മാധ്യമത്തിൻ്റെ ആരംഭവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും അത് വഹിച്ച പങ്കും ഒരുപാടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും അച്ചടി മാധ്യമം രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടും അത് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയെ സഹായിച്ചു. ഇനി 33 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരമെഴുതുക. 8 സ്കോർ വീതം. അതിന് ആൻസർ അല്ല ക്വസ്റ്റ്യന്. 33-ാമത്തെ ക്വസ്റ്റ്യന്, ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തം വിശദീകരിക്കുക. അതിന് ആൻസർ പേജ് 27-28 പാർട്ട് 1-ലുണ്ട്. ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തം. ജനസംഖ്യാ ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള പ്രസിദ്ധമായ സിദ്ധാന്തങ്ങളിലൊന്ന് തോമസ് റോബർട്ട് മാൽത്തൂസിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയങ്ങളെ മനുഷ്യൻ്റെ ഉപജീവന ഭാഗങ്ങളുടെ, അതായത് ഭക്ഷണം, വസ്ത്രം, കാർഷിക ഉൽപ്പാദനങ്ങൾ തുടങ്ങിയവ വളർച്ചാ നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിലാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്. ജനസംഖ്യാ വർധനവിന് ആനുപാതികമായ വർധനവ് ഭക്ഷ്യോൽപാദനത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനാൽ മനുഷ്യവർഗം എന്നേക്കുമായി ദാരിദ്ര്യത്തിൽ കഴിയുവാൻ വിധിക്കപ്പെടുന്നു. കാരണം കാർഷികോൽപാദനത്തിൻ്റെ വളർച്ചയെ ജനസംഖ്യാ വളർച്ച എല്ലായ്പ്പോഴും മറികടക്കുന്നു.
ജനസംഖ്യ വർദ്ധിക്കുന്നത് ജ്യാമിതീയ ശ്രേണി പ്രകാരമാണ്. അതായത് 2, 4, 8, 16, 32 എന്ന ക്രമത്തിൽ, അതായത് ഇരട്ടി എട്ട് വരിക. എന്നാൽ കാർഷികോൽപ്പന്നത്തിലുള്ള വർധനവ് സമാന്തര ശ്രേണിയിലാണ്. അതായത് 2, 4, 6, 8, 10 എന്ന ക്രമത്തിൽ. ജനസംഖ്യാ വർധനവും കാർഷികോൽപാദന വളർച്ചയും ഉണ്ടാകുമ്പോൾ എന്ത് പ്രത്യാഘാതങ്ങളായിരിക്കും സമൂഹത്തിലുണ്ടാകുന്നതെന്ന്. ജനസംഖ്യാ നിയന്ത്രണ മാർഗങ്ങൾ, പ്രതിരോധാത്മക നിയന്ത്രണ മാർഗങ്ങൾ ഉണ്ട്. അതായത് വിവാഹം വൈകിപ്പിക്കൽ, ബ്രഹ്മചര്യം തുടങ്ങിയ പ്രതിരോധാത്മക നിയന്ത്രണങ്ങളിൽ പെടുന്നു. ഗുണാത്മക നിയന്ത്രണങ്ങൾ, യുദ്ധം, ക്ഷാമം, രോഗങ്ങൾ, പട്ടിണി തുടങ്ങിയവ ഗുണാത്മക നിയന്ത്രണങ്ങളാണ്. ജനസംഖ്യാ വർധനവ് കുറയ്ക്കാനുള്ള ശേഷി മനുഷ്യവർഗത്തിന് വളരെ പരിമിതമായി മാത്രമേ ഉള്ളൂ. അതിനാൽ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കാൻ ഗുണാത്മക നിയന്ത്രണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് മാൽത്തസ് വിശ്വസിച്ചു. മാൽത്തസിൻ്റെ സിദ്ധാന്തം ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ത്യയിൽ അതിവേഗത്തിലുള്ള ജനസംഖ്യാ വർധനവ് ഉണ്ടായെങ്കിലും ഭക്ഷ്യോൽപാദനവും ജീവിത നിലവാരവും ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതോടെ മാൽത്തസിയൻ സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി കുറയാനിടയാക്കി. അതിനുള്ള കാരണങ്ങൾ, ജനന നിരക്ക് ഗണ്യമായി കുറഞ്ഞു. അതായത് ജനന നിയന്ത്രണ മാർഗങ്ങളുടെ വ്യാപകമായ ഉപയോഗം, പകർച്ചവ്യാധികൾ നിയന്ത്രിക്കപ്പെട്ടു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതിയാണ്, ഭക്ഷ്യോൽപാദന രംഗത്ത് പുരോഗതിയുണ്ടായി. അതായത് സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം.